മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയെ കൃഷ്ണാർജുന സംവാദമെന്ന നിലയിൽ കണ്ടുവരികയാണ്. അതിൽ ഒന്നാമധ്യായം അർജുന വിഷാദയോഗം കഴിഞ്ഞ് രണ്ടാമധ്യായമായ സാഖ്യയോഗത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് കൃഷ്ണൻ ആത്മാവിൻ്റെ നിത്യതയെപ്പറ്റി പറയുന്നതാണ് പ്രസക്തമായ ഭാഗം. ഈ കാണായ രാജാക്കന്മാർ, നീ, ഞാൻ, ഇവരെല്ലാം ആത്മാവ് എന്ന തലത്തിൽ നിത്യമാണെന്നും അത് ആദി മധ്യ അന്തവിഹീനമാണെന്നും സൂചിപ്പിക്കുന്ന ഭാഗം പറഞ്ഞു വരികയാണ്. അതിലെ അഹം, ഞാൻ, ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ആത്മാവിന് ഒരിക്കലും അഭാവമില്ല. ശരീരം ജന്മത്തോടൊപ്പം വന്നതാണ്, ജന്മത്തിന് മുമ്പില്ല. ആത്മാവ് അങ്ങനെയല്ല. ശരീരം, ഇന്ദ്രിയം ഏവം മനസ്സിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവുണ്ട്, എന്നാൽ അതിന് ജന്മമില്ല. ഈ ശരീരോൽപ്പത്തിക്ക് മുമ്പ് അതിൻ്റെ അഭാവമില്ല. ഇതെങ്ങനെ അറിയും? എങ്ങനെയാണ് നാം ഇത് അറിയുക? അതിന് പ്രമാണമെന്ത്? ഇതിന് ദാർശനികന്മാർ നൽകുന്ന ഉത്തരം, പ്രമാണങ്ങളെ കൊണ്ട് വസ്തുസിദ്ധി ഉണ്ടാകുന്നു. ഇതിന് പ്രതിജ്ഞാമാത്രം, നത്വേ വാഹം, ജാതുനാസം, ആത്മാവിന് ജന്മമുണ്ടായി എന്നതിന് എന്തു പ്രമാണം? നേരത്തെ ആത്മാവിൻ്റെ അഭാവമുണ്ടായിരുന്നു എന്നതിനും എന്തു പ്രമാണം? ജന്മത്തിൻ്റെ അർത്ഥം പൂർവ ക്ഷണത്തിലെ അഭാവം, ഉത്തരക്ഷണത്തിലെ ഭാവം, ഇങ്ങനെ ദ്വിതീയ ക്ഷണത്തിൽ സംബന്ധം, ജന്മം. ഇനി അതിനെ ഉൾക്കൊള്ളുവാൻ പാണിനിയെ ഉദ്ധരിച്ചാൽ ജനി പ്രാദുർഭാവി, പ്രാദുർഭാവമാണ് ജന്മം. പ്രാദുർഭാവം പ്രാകട്യം, പ്രകടമാവുക. എന്ത് പ്രകടമാവുന്നു? ഇന്നലെ മുളയില്ലായിരുന്നു, ഇന്ന് മുള പൊട്ടി. ഇന്ന് മുളയും ഉണ്ടായ പോലെ, ഇന്ന് ഉണ്ടായതുപോലെ ഉണ്ടാകുന്ന ഒന്നല്ല. ആത്മാവിൻ്റെ ഭാവ അഭാവങ്ങൾ ശരീരത്തിൻ്റെതെന്ന പോലെ കാണപ്പെടുന്നില്ല. ആത്മാവിനെ സ്വയം അനുഭവിക്കുന്നു. അതുകൊണ്ട് സ്വപ്രത്യയവും പരപ്രത്യയവും ആയ പ്രമാണമില്ല. സ്വപ്രത്യയ പ്രമാണങ്ങളും പരപ്രത്യയ പ്രമാണങ്ങളും നാം സ്വീകരിക്കേണ്ടി വരുന്നത് മായാവൃതമായ ഭാവത്തിന് മാത്രമായിരിക്കും. നാസ്തികരുടെ മതപ്രകാരം അനുമാന പ്രമാണത്തിന് ആത്മാവിൻ്റെ അസ്തിത്വം പ്രകടമല്ല. ഉണ്ടെങ്കിൽ പഴയ കാല ഓർമ്മകൾ, മുൻജന്മം ഉണ്ടാവണം. ഇത്തരം സഹകാരികളുടേതാണ് ഓർമ്മകൾ. ഉണ്ട്, ഗർഭാശയത്തിൽ നാം കിടന്നിരുന്നു, അതിൻ്റെ ഓർമ്മകൾ നമുക്കില്ല. ഇന്ന് 4 വർഷത്തെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളുടെ ഓർമ്മകളും ഇല്ല. ചിലർക്ക് പൂർവജന്മ വൃത്താന്തങ്ങളും ഓർമ്മയുണ്ട്. ആത്മാവ്, അനാത്മാവ് ഇവയെക്കുറിച്ചുള്ള ചർച്ച പണ്ഡിതന്മാരുടെ കാലക്ഷേപത്തിനാണ്. ഇരുന്ന് ചിന്തിക്കുക, കുറച്ചു കാര്യങ്ങൾ എഴുതിപ്പിടിപ്പിക്കുക, ആധുനിക വൈജ്ഞാനികർ വേണ്ടത്ര അനുസന്ധാനം ചെയ്തിട്ട് ആത്മാവെന്നൊന്ന് ഇല്ലെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് അക്കൂട്ടരുടെ മതം. അപ്പോൾ ആത്മാ അനാത്മ ചർച്ചകളെക്കുറിച്ചുള്ള ആധുനിക വൈജ്ഞാനികരിൽ ചിലരുടെ അഭിപ്രായത്തെ എടുത്ത് പരിശോധിച്ചാൽ അവർ ആത്മാവെന്നൊന്ന് ഇല്ല എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നെല്ലാം ഈ കഴിഞ്ഞ 100 വർഷത്തിൽ പ്രചരിപ്പിച്ചു പോന്നിരുന്നു. എന്നാൽ
ഒരു നൂറ്റാണ്ടിലൂടെ അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ജനങ്ങളെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് സാമ്പ്രദായികമായ അറിവിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നപ്പോൾ ഇന്നവർ എന്തു പറയുന്നു? ആ പറഞ്ഞതെല്ലാം ശരിയാണെന്നും അവർക്ക് അഭിപ്രായമുണ്ടോ? ആ പണ്ഡിതന്മാർ കാലക്ഷേപത്തിനല്ലേ ഇരുന്നു ചിന്തിച്ചത്? പൗരാണികരായ ഋഷിമാർ, പൗരാണികരായ സൈദ്ധാന്തികന്മാർ കാലക്ഷേപത്തിന് വേണ്ടിയാണ് ഇരുന്ന് ആലോചിച്ചതും ചിന്തിച്ചതും വിചാരിച്ചതും ഗ്രന്ഥരചന നടത്തിയതുമെന്ന് ആധുനികർ പറഞ്ഞതും പ്രചരിപ്പിച്ചതും കണ്ടെത്തിയതും അന്യരെ വിശ്വസിപ്പിച്ചതും ആരുടെ കാര്യത്തെ അവലംബിച്ചാണ്? പൗരാണിക കാലത്ത് ഈ പണ്ഡിതന്മാരില്ല, ഇന്നത്തെ അവരെ കണ്ടിട്ടില്ല. അവരെങ്ങനെയാണ് സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയതെന്ന് കണ്ടെത്തുവാൻ വഴിയുമില്ല. ഇന്നത്തെ മാതിരി ഉപകരണങ്ങളുടെയും ഇന്നത്തെ മാതിരി ചർച്ചകളുടെയും സാധ്യതയും അന്നുള്ളതായി ചരിത്രം പറയുന്നില്ല. അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലേക്ക് ഉപാസനാരൂപേണ കടന്നിട്ടാണ് അവർ കണ്ടെത്തിയതെങ്കിൽ ആധുനികരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ വഴി. കണ്ടെത്തിയ അവർ കണ്ടെത്തുന്ന സമയത്ത് ആ കണ്ടെത്തലിനെ അവരുടേതാക്കുമാറ് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ജാതി, വർണ്ണം, വർഗം ഇവയ്ക്ക് നിയതമായി പ്രാധാന്യം കൊടുത്ത് രചിച്ചതായി അവയിൽ കാണുന്നില്ല. ഇന്നാകട്ടെ എന്തെങ്കിലുമൊന്ന് കണ്ടെത്തുന്നു എങ്കിൽ അത് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാൻ പേറ്റൻ്റ് ഉണ്ട്. കണ്ടെത്തുവാനിരിക്കുന്നവൻ വിചാരം ചെയ്തല്ലേ കണ്ടുപിടിക്കുന്നത്? വിചാരം ചെയ്യാതെ എങ്ങനെയാണ് കണ്ടെത്തുക? കണ്ടെത്തുന്നവൻ്റെ കാലക്ഷേപം അവൻ്റെ സാധാരണമായ ആഹാര നീഹാരാദികളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? അതല്ല, തലമുറകളോളം സമ്പാദിക്കേണ്ടുന്ന സ്വത്തിനെക്കുറിച്ചുള്ള വേവലാതിയിൽ കണ്ടുപിടിക്കുന്നുവോ? അപ്പോൾ നമുക്ക് സൗമ്യമായി ആലോചിച്ചിട്ട് പണ്ഡിതന്മാർ കാലക്ഷേപത്തിനു വേണ്ട വഴിയാണ് അതിന് കണ്ടുപിടിച്ചൊരു വഴിയാണ് എന്ന് വാദിക്കുന്നവർ തന്നെ ആധുനികരുടെ അനുസന്ധാനം കാലക്ഷേപത്തിനല്ലെന്ന് വിശ്വസിക്കുന്നു. രണ്ടും വിശ്വാസത്തിൻ്റെ കാര്യമല്ലേ? ആധുനിക വൈജ്ഞാനികരും ഇരുന്ന് ചിന്തിക്കുക തന്നെയല്ലേ ചെയ്തത്? അവരുടെയും ആവിഷ്കാരം ബുദ്ധിയുടേതു തന്നെയല്ലേ? അതല്ല, ഇരുന്ന് ചിന്തിക്കാതെ ബുദ്ധിയുടേതല്ലാതെ ഏതുപകരണം കൊണ്ടാണ് അവരും കണ്ടെത്തിയത്? ഇതും മനുഷ്യൻ്റെ മനുഷ്യതയിൽ പെടില്ലേ? മനനം ചെയ്യുന്നത് പശുക്കളെ അപേക്ഷിച്ച് വിശേഷതയാണ് എന്ന് ഇവരും പറയുന്നില്ലേ? പ്രസ്തുത മനനത്തിൽ നിന്ന് അനേകവിധ നിഷ്കർഷമുണ്ടാവുന്നു. അതുകൊണ്ട് ഇരുന്നിരുന്ന് ചിന്തിക്കുന്നത് അത്ര മോശമായ കാര്യമൊന്നുമാണോ? അവനെയും അവനെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് അനുസന്ധാനം ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ കുറയും. ഒരുവൻ വിഷയങ്ങളെക്കുറിച്ച്, ദൃശ്യങ്ങളെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ കൂടും. ഒരു ജീവിയെ എടുത്ത് ജീവജാലങ്ങളുടെ മൊത്തം ഘടന പഠിക്കുവാനൊരുങ്ങുന്ന ഒരുവൻ അതിൻ്റെ ഓരോ അവയവങ്ങളും അതിനെ ഹിംസിച്ച് കണ്ടെത്തേണ്ടി വരും. അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടി വരും.
അതിനു വേണ്ടുന്ന സഹായികളെ സ്വീകരിക്കേണ്ടി വരും. അത് നിത്യനിരന്തരമായി പരീക്ഷണശാലയിൽ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളും പരീക്ഷണശാലയും പരീക്ഷണശാലയിൽ പ്രവർത്തിയെടുക്കുന്നവരുടെ സുരക്ഷിതത്വവും ഇങ്ങനെ സാങ്കേതികത്വം കൂടിപ്പോകും തോറും അവയെ നിലനിർത്തുവാനുള്ള തത്രപ്പാടിൽ കണ്ടെത്തുക എന്നത് മാത്രം അന്യമായിത്തീരുകയും ചെയ്യും. ജീവൻ ഏകമാണെന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ നിതാന്തമായൊരു മനനത്തിലൂടെ ചിരന്തനമായൊരു സത്യത്തിന് അടുത്തെത്തുവാനെങ്കിലും കഴിഞ്ഞേക്കും. അപ്പോൾ ആവശ്യങ്ങൾ കുറയും, ഹിംസ സ്തേയം തുടങ്ങിയവ ഇല്ലാതാകും, ശാന്തിയുണ്ടാവും. ഈ നിലയിൽ സ്വന്തം ആഹാരത്തിനപ്പുറം വലിയ ചൂഷണം മഹാപുരുഷന്മാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വിഷയധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ ഊർജദായക ശേഷി കുറയും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, ക്രമത്തിൽ സർവനാശത്തിലെത്തുകയും ചെയ്യും. അത് നാം നേരത്തെ കണ്ടതാണ്. ധ്യായതോ വിഷയൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതതിൻ്റെ ക്രമിക വികാസമാണ്. ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിന് ചേർന്നു വരുമ്പോൾ ഭഗവാൻ ഈ പൂർവപക്ഷം ഭംഗിയായി ഉന്നയിച്ച് സമർത്ഥിക്കുകയും ചെയ്യും. ലോകോത്തരന്മാരായ ആളുകൾ ധർമ്മസംഹിതകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, നീതിയെ നടപ്പാക്കുന്നതിന് വേണ്ടി, ലോകശാന്തിക്കു വേണ്ടി വിഷയങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് അവയെ ഒരുക്കി കൊണ്ടുവന്ന് ലോകശാന്തി നേടുമെന്ന് പറഞ്ഞ് നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇന്ന് ഭഗവാൻ്റെ ഈ അരുളപ്പാടിൽ വന്നെത്തി നിൽക്കുന്നു എന്നത് ചരിത്രപരമായ ഒന്നായിരിക്കാം, അതൊരു നിയോഗവുമായിരിക്കാം. കാരണം മഹാഭാരത യുദ്ധക്കളത്തിൽ സംഭവങ്ങളെ അപഗ്രഥിച്ചത് വ്യാസൻ്റെ മനസ്സിലൂടെയാണെങ്കിൽ ആധുനിക ലോകം ഇന്നത് പ്രകടമായി കാണുകയാണ്. ലോകത്ത് മനുഷ്യന് മനുഷ്യസ്നേഹം കൊണ്ട് നൈസർഗിക ചോദനയുള്ള ആളുകൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കാൾ അനേക മടങ്ങ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തിന് ചെയ്തു കൊടുത്തു എന്ന് ചരിത്രം എഴുതി പഠിപ്പിച്ച് അതിനെ വിപുലമാക്കി ആ ചരിത്രത്തെ ആധുനിക ശാസ്ത്ര ചരിത്രത്തെ മനുഷ്യാന്വേഷണത്തിൻ്റെ നിർണായകതയായി പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരു നിമിഷം സ്തോഭം കൂടാതെ തൻ്റെ ഉള്ളിലേക്ക് നോക്കി ഒരന്വേഷണം നടത്തുന്നു എങ്കിൽ ലോകത്തെ അശാന്തിക്ക് അവയുടെ സംഭാവന എത്രയുണ്ട്, അവ എത്രത്തോളം മാനുഷികത്തെ തന്നെ ഹിംസിച്ചിട്ടുണ്ട്. ആധുനിക വൈജ്ഞാനികന്മാരിൽ നിന്നാണ് യുദ്ധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളതെന്ന് മറക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണനോ ശ്രീശങ്കരനോ ശ്രീയേശുവോ മുത്തുനബിയോ വ്യാസാദി മഹർഷിമാരോ ഒന്നും ലോകത്തോട് പ്രതികാരം ചെയ്തവരോ ലോകം നശിപ്പിക്കുന്നതിന് സംഘടിത ശ്രമത്തിൽ ഏർപ്പെട്ടവരോ അല്ല. ശാസ്ത്രം സുസംഘടിത ശ്രമത്തിലൂടെ വികാരത്തിലൂന്നി പ്രചരിപ്പിച്ച് സത്യമാണെന്ന് ശാസ്ത്രമാണ് സത്യമെന്ന് ഒരു വികാരം പോലെ പ്രചരിപ്പിച്ച് സർവനാശകരങ്ങളായ ആയുധ പന്തയത്തിലൂന്നി
മാനുഷികത്തെയാകെ രുധിരാഭിഷേകം ചെയ്തു നിൽക്കുന്നത് പുരോഗതിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അന്യൻ്റെ അധ്വാനത്തിൻ്റെ അപ്പം തിന്നുക മാത്രമല്ല അവൻ്റെ തന്നെ സ്വത്വം പിച്ചിച്ചിന്തുന്ന ആധുനികതയെന്ന് അഭിമാനിക്കുന്ന ചിന്തകൾ തന്നെയാണ്. യന്ത്രങ്ങളെ അനുസന്ധാനം ചെയ്യുന്നത് പോലെയല്ല ആത്മാനുസന്ധാനം. യന്ത്രങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ അനുസന്ധാനങ്ങളുടെ പരിണതിയായി അവനിലുണ്ടാകുന്ന അഹങ്കാരം, അറിവില്ലായ്മ, അവനെ അറിയാതെ അന്യൻ പറഞ്ഞതത്രയും തലയിലേറ്റി താൻ മാത്രമാകുന്ന അഹങ്കാരിയായ താനും തനിക്ക് വേണ്ടപ്പെട്ടവരും മാത്രമാകുന്ന തൻ്റെ കൂടെ നിൽക്കുന്നവരെപ്പോലും തൻ്റെ അഹന്തയ്ക്ക് വിരുദ്ധമായാൽ സ്വീകരിക്കാനാവാതെ വരുന്ന ഒരു തലത്തിലേക്കാണ് ഇതെത്തിക്കുന്നത്. ആത്മാവ് ദൃശ്യമല്ല, ദ്രഷ്ടാവാണ്. യന്ത്രം ജഡമാണ്, അത് ചേതനയെ കാണുകയില്ല. ഏതെങ്കിലും കണ്ടാൽ അത് ചേതനയെയല്ല, ചേതനൻ ജഡം കാണും, ജഡം ചേതനനെ കാണില്ല. വിജ്ഞാതാരം അരേകേന വിജാനീയാത്, വിജ്ഞാനവാൻ എന്തുകൊണ്ട് കാണും, വിജ്ഞാതാവിനെ എന്തുകൊണ്ട് കാണും? രൂപം കണ്ണുകൊണ്ട് കാണും, ശബ്ദം കർണം കൊണ്ട് കേൾക്കും, സ്പർശം തൊക്കുകൊണ്ടറിയും, രസം രസനയാലും ഗന്ധം മൂക്കുകൊണ്ടും അറിയാം. ഇത് അഞ്ചുമല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്തു ചെയ്യും? ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളാലാണ് അറിയുന്നത്. വിഷയങ്ങളിൽ പെടാത്ത ഒന്നിനെ വിജ്ഞാതാവിനെ അറിയുന്നവനെ ആരറിയും, എന്തുകൊണ്ടറിയും? അപ്പോൾ ഇത് അഞ്ചുമല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്തു ചെയ്യും? ഇന്ദ്രിയങ്ങൾ ഇവിടെ നിഷ്ക്രിയമാണ്, അവിടെ യന്ത്രം പിന്നെന്തു ചെയ്യും? ഇന്ദ്രിയങ്ങളുടെ പരിക്ലിപ്തിയിൽ വന്ന യന്ത്രങ്ങൾ എന്തു ചെയ്യും? അന്ധൻ്റെ കയ്യിൽ കണ്ണാടി കൊണ്ട് എന്ത് ലാഭം? അന്ധനായ ഒരുവൻ നിലക്കണ്ണാടി പിടിച്ചാൽ അവൻ എന്തു പ്രയോജനം? അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം എന്നിങ്ങനെ ആത്മാവിനെ പറ്റി ശ്രുതി പറയുന്നു. അപ്പോൾ ആത്മാവിനെന്തു പ്രമാണം? സ്വയം സ്വപ്രമാണം. ഞാനുണ്ട്, ഇത് സ്വയം പ്രകാശജ്ഞാന അനുഭവമാണ്. ഞാനുണ്ട് എന്നത് എൻ്റെ അനുഭവമാണ്. ഞാനുണ്ട്, ഇത് ശരീരമായി കൂടെ ആവില്ല. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമെന്നല്ലല്ലോ പറയുന്നത്. എൻ്റെ ശരീരം സംബന്ധ ഷഷ്ടി, ശരീരത്തിൽ ചേർത്ത് എന്നെ പറയുന്നു. ഞാൻ ശരീരത്തിൽ നിന്ന് ഭിന്നനാണ്. എൻ്റെ വസ്ത്രം, എൻ്റെ കൈ, എൻ്റെ ശരീരം, ഇവയിൽ വസ്ത്രം, കൈ, ശരീരം ഇവയെല്ലാം എന്നിൽ നിന്ന് ഭിന്നനാണ്. ഇവയിൽ നിന്ന് ഭിന്നനാണ് ഞാൻ. ദേഹാഭിമാനികളിൽ നിന്ന് ഭിന്നനായ ഞാൻ, ദേഹാഭിമാനികളായവർ കാണാതെ പോകുന്നു. ദേഹം നിമിത്തം അഭിമാനമുണ്ടാക്കുമ്പോൾ ഗുണത്രയങ്ങളുടെ ചേർച്ച കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒന്നിനോട് മമത, പ്രിയം വരുമ്പോൾ ഒരു നിമിഷാർത്ഥം കൊണ്ട് എൻ്റെ കേവലത നഷ്ടമാകുന്നു. ആ നഷ്ടമാകുമ്പോൾ പ്രിയമുള്ള വസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ എൻ്റെ അജ്ഞാനമായ തമസ് മറയ്ക്കുന്നു.
ശരീരിയായ അഭിമാനിയായ എന്നിൽ സദാ സർവദാ നിലകൊള്ളുന്നതാണ് എൻ്റെ അഭിമാനമാകുന്ന തമസ്. ആ തമസ് എന്നെ മറയ്ക്കുന്നു. രജസ് ഞാൻ കാണുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നമാക്കുന്നു, വിക്ഷേപിക്കുന്നു. ആവരണം കൊണ്ട് എൻ്റെ ബോധത്തെ ആവരണം ചെയ്യുകയും രജസ് വിക്ഷേപം കൊണ്ട് വസ്തുവിനെ പ്രതിഫലിപ്പിക്കുകയും സത്വം അത് ഞാൻ തന്നെയാണെന്ന് യോജിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രക്രിയ സംജാതമാകുന്നത്. ഈ അജ്ഞാന അന്ധകാരത്തിൽ ആവൃതമായാണ് ദുഃഖിയായിത്തീരുന്നത്. അർജുന, സത്യം ഇപ്പോൾ നീയും നിന്റെ കൂട്ടരുമെല്ലാം അജ്ഞാന അന്ധകാരത്തിൽ ആവൃതമായിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ ഈ സത്യം ബോധ്യമാവുന്നതുമാണ്. അതുകൊണ്ട് ഈ കാണായ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാവില്ല. നീ ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാവില്ല. ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാവില്ല. ഈ പരമമായ സത്യത്തെ ഉത്ബോധിപ്പിക്കുന്ന വ്യാസവചനങ്ങളെ അറിഞ്ഞ് ആ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർണ്ണപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.